നമസ്കാരം. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബിള്ളയുമായുള്ള കൂടിക്കാഴ്ചയിൽ വിവാദങ്ങൾ കത്തിനിൽക്കെ ADGP MR അജിത് കുമാർ മുതിർന്ന RSS നേതാവ് റാം മാധവനെയും കണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ളതാണ് ഈ വിവരം. എന്നിട്ടും ഇപ്പോഴാണ് ഇതേ ചൊല്ലി വിവാദമുണ്ടാകുന്നത്. RSS നേതാക്കളുമായി തുടർച്ചയായി ADGP എന്തിന് കൂടിക്കാഴ്ച നടത്തി എന്നതാണ് അറിയേണ്ട കാര്യം. കോവളത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. BJP മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ റാം മാധവുമായി രണ്ട് തവണ ADGP കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. അതേസമയം കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിൽ തൃശൂരും ഗുരുവായൂരിലുമായി അജിത് കുമാർ സജീവമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വരുന്ന ചടങ്ങിൻ്റെ സുരക്ഷാ ചുമതലയുടെ ഭാഗമാണ് ഇതെന്ന് വിശദീകരിക്കാം. 2014 മുതൽ 2020 വരെ BJP സംഘടനാ കാര്യങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു റാം മാധവ്. ജമ്മുകശ്മീരിലെ 2014 തെരഞ്ഞെടുപ്പിന് ശേഷം PDPയുമായി BJP സഖ്യമുണ്ടാക്കിയതിൽ റാം മാധവന് നിർണായക പങ്കുണ്ടായിരുന്നു. 2020 ഇദ്ദേഹത്തെ BJP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുന്നത്. ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല റാം മാധവനും കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിക്കും കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ JP നദ്ദ വിഭജിച്ച് നൽകിയിരുന്നു. നിരവധി രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തി രാഷ്ട്രീയ വൃത്തങ്ങളിൽ അമ്പരപ്പ് സൃഷ്ടിച്ച റാം മാധവുമായി ADGP സ്ഥാനത്തുള്ള MR അജിത് കുമാർ എന്തിനാണ് പലതവണ കൂടിക്കാഴ്ച നടത്തിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബിള്ളെ തൃശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം ADGP MR അജിത് കുമാർ അവിടെ എത്തി എന്നതിന് സ്ഥിരീകരണം പുറത്തു വന്നിരുന്നു. സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രിയെ ഇക്കാര്യം അജിത് കുമാർ രേഖാമൂലം അറിയിച്ചു. സ്വകാര്യ സന്ദർശനമായിരുന്നു ഇതെന്നാണ് അജിത് കുമാറിൻ്റെ വിശദീകരണം. ഇതോടെ തൃശൂർ പൂരം കലക്കൽ വിവാദവും ആളിക്കത്തി. RSSന്റെ പോഷക സംഘടനയായ വിജ്ഞാൻ ഭാരതിയുടെ മലയാളിയായ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് 2023 May 22 ADGP എത്തിയത് എന്നും തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. എന്നാൽ ഇവർ ഹോട്ടലിൽ ആരെ കണ്ടെന്ന് കണ്ടെത്താനായില്ല. തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിയാണ് അജിത് കുമാർ. തൊട്ടടുത്ത കൈമനത്താണ് വിജ്ഞാൻ ഭാരതിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ A.J. വീട്. തനിക്കൊപ്പം പഠിച്ച ആളുമായിട്ടാണ് RSS നേതാവിനെ കണ്ടത് എന്നാണ് അജിത് കുമാറിൻ്റെയും വിശദീകരണം. അങ്ങനെയെങ്കിൽ അജിത് കുമാറും ജയകുമാറും ഒരുമിച്ച് പഠിച്ചിരിക്കാൻ സാധ്യത ഏറെയാണ്. ഒരു ജില്ലാ കോൺഗ്രസ് നേതാവിൻ്റെ സഹോദരനാണ് A.J. കോൺഗ്രസിൻ്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനിയുടെ അടുത്ത ബന്ധു, സഹപാഠിക്കൊപ്പമാണ് പോയത് എന്ന് അജിത് കുമാർ പറയുമ്പോൾ അതിൽ മറ്റ് വിശദീകരണത്തിൻ്റെ ആവശ്യവുമില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയതിനാൽ അജിത് കുമാറിൻ്റെ വാഹനത്തിൻ്റെ ലോക്ക് ബുക്ക് പരിശോധിച്ചാൽ എവിടെയെല്ലാം പോയെന്ന് വ്യക്തമാകും. അതിനാൽ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാൻ ഭാരതി ഭാരവാഹി സ്വയം ഓടിച്ചു വന്ന കാറിലായിരുന്നു യാത്ര. ഹോട്ടലിന് മുന്നിലെ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്ന് പോലീസ് പറയുന്നു. ഇത് സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്ന് അജിത് കുമാറും സമ്മതിക്കുമ്പോൾ ഇനിയും പ്രതിപക്ഷം ഈ കൂടിക്കാഴ്ച വിവാദമാക്കും. തൃശൂർ പൂരം കലക്കാനായി കൂടിയാലോചന നടത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഇതും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലെ സംഘം അന്വേഷിക്കും. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ മേലുദ്യോഗസ്ഥർ വഴി സംസ്ഥാന പോലീസ് മേധാവിക്കും ഇന്റലിജൻസ് മേധാവിക്കും സർക്കാരിനും ലഭിച്ചിരുന്നു. റിപ്പോർട്ട് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ പെടാത്തതിനാൽ പുറത്തേക്ക് വരില്ല. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെളിപ്പെടുത്തിയത്. ഇക്കാര്യം ആഭ്യന്തര വകുപ്പ് ഇതുവരെ നിഷേധിച്ചിട്ടില്ല. നിഷേധിച്ചാൽ ബാക്കി തെളിവൊക്കെ പുറത്തുവിടുമെന്നും സതീശൻ പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് കൂടിക്കാഴ്ചയിൽ സ്ഥിരീകരണം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച പ്രതിപക്ഷം വലിയ ആയുധമാക്കിയിരിക്കുകയാണ്. ജയകുമാർ RSSന്റെ പ്രചാരകനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം ഇദ്ദേഹത്തിനുണ്ട്. ജയകുമാറിനൊപ്പമാണോ അജിത് കുമാർ പോയത് എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ ഈ സംഘടനയിലെ മലയാളിയായ പ്രധാനി A.J. BJP സംസ്ഥാന അധ്യക്ഷനായി പോലും പരിഗണിക്കാൻ സാധ്യതയുള്ള നേതാവാണ് ജയകുമാർ. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ സുപ്രധാന തീരുമാനങ്ങളെല്ലാം കേന്ദ്രം എടുക്കുന്നതും ജയകുമാറിൻ്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ്. കേരളത്തിലെ പരിവാർ നേതാക്കളിൽ കേന്ദ്ര സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് A.J. എന്നതും നിർണായകമാണ്.